ഹലോ എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അറ്റ്ലാന്റിസ് മോണോറെയിൽ ട്രിപ്പാണ്. പാം ജുമൈറ ഭാഗത്തേക്കൊക്കെ ആയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ, ദുബായിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുള്ള ഏറ്റവും വലിയ നിർമ്മിതികളിലൊന്നാണ് പാം ജുമൈറ എന്ന് പറയുന്നത്. നമ്മൾ പോകാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണ്, ട്രാമിലൂടെ യാത്ര. ട്രാമിലെ യാത്ര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ട്രാമിലൂടെ. നമ്മൾ ശോഭ റിയാലിറ്റി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്നാണ് ട്രാം നമുക്ക് കിട്ടുക. ട്രാം എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിലും കാര്യങ്ങളിലും കാണുന്ന ഒരു രൂപമാണ് ഉണ്ടായിരുന്നത് മനസ്സിലതിന് മുന്നേ, കയറുന്നതിന് മുന്നേ. അതായത് റോഡിനകത്തൂടെ തന്നെ, റോട്ടിലൂടെ തന്നെ വണ്ടിയും പോകുന്നു, ട്രെയിനും പോകുന്നു എന്നുള്ള രീതിയിൽ. ട്രാമിൽ നമുക്ക് ആർ ടിയുടെ കാർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മോണോറെയിലിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഇവിടെ നിന്ന് നേരെ ട്രാം എന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ പുറത്തായിട്ടൊരു ലിഫ്റ്റ് കാണാം. ആ ലിഫ്റ്റിനകത്തൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം, അത്ര വലിയ ദൂരമൊന്നുമില്ല, നമ്മളൊരു പാർക്കിംഗ് ഏരിയയിലൂടെയൊക്കെ ആയിട്ട് പോകുന്ന അവരുടെ ഓരോരോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, സൈൻ ബോർഡ്സ്, മോണോറെയിലിൻ്റെ ബോർഡ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ നടന്ന് പോവാം, അത്രമാത്രമേ ഉള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ട്രാം എന്ന് പറഞ്ഞാൽ ആർ ടിയുടെ കാർഡിനകത്ത് തന്നെ പോകാൻ പറ്റുന്നതാണ്. പക്ഷേ മോണോറെയിൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ടിക്കറ്റാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ട്രാമിൻ്റെ, നമ്മുടെ ആർ ടിയുടെ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്ത് മിനിമം 15 ദിർഹംസ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. തിരിച്ച് നമുക്ക് എത്തേണ്ട ശോഭ റിയാലിറ്റിയിലേക്ക് തന്നെയാണ് എത്തേണ്ടത്. കാരണം അവിടെയാണ് നമ്മുടെ മെട്രോ ഉള്ളത്. അത്യാവശ്യം ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പാർക്കിംഗ് ഏരിയേൻ്റെ ഉള്ളിലൂടെയായിട്ട് നമുക്ക് കറക്റ്റ് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അതിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ മോണോറെയിലിൻ്റെ അവിടേക്ക് എത്തും. എത്തുന്ന നേരെ ഇതുപോലെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഏരിയാസിലാണ്. നമുക്ക് വൺ സൈഡ് ടിക്കറ്റിലേക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള, മൂന്ന് സ്റ്റോപ്പാണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത്, ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ഇതിനകത്തേക്ക് നമുക്ക് വൺ സൈഡ് 20 ദിർഹംസാണ് വരുന്നത്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, അൺലിമിറ്റഡ് ഡേ പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 35 ദിർഹംസിന് കിട്ടും. പിന്നെ കുറേ എന്താ പറയുക, നമ്മുടെ ട്രാവൽസുകാരും കാര്യങ്ങളും ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് പല ഓഫറുകളും തന്നിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. നമ്മൾ ട്രാവലിങ്ങിന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമൊക്കെ ഫോട്ടോസിലൊക്കെ കാണുന്ന സമയത്ത് ഈ മോണോറെയിൽ നേരെ ഇതിൻ്റെ നടുക്ക് കാണുന്ന ഗ്യാപ്പിലൂടെ പോവുകയാണെന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നേരെ ചുറ്റി വളഞ്ഞ് വരുന്നതാണെന്നുള്ളത്. അധികം ടൈമൊന്നുമില്ല ട്രാവലിങ്ങിന്, കുറച്ച് സമയമുള്ളൂ. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ അടുത്തുണ്ട്. വേണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ പോവാം, വലിയതൊന്നുമില്ല. നമ്മളവിടെ എത്തി അത്യാവശ്യം സമയമെടുക്കാതെ തന്നെ, നമ്മൾ പോയി ഇറങ്ങുന്ന സമയത്ത് തന്നെ തിരിച്ചു വരാനുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ അവിടെ കാണുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ അതിൻ്റെ ടൈമിംഗ് ഉണ്ട് മോണോറെയിൽ നടക്കുന്ന. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോറെയിലിൻ്റെ ഫ്രണ്ടിൽ, ട്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇരിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ, നമുക്ക് കാഴ്ചകൾ കാണാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ അതാണ്. അറ്റ്ലാന്റിസിലുള്ള അഡ്വഞ്ചർ പാർക്കാണ്, വാട്ടർ അഡ്വഞ്ചർ പാർക്കാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിനകത്ത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ചാർജ്. ഞാൻ നെറ്റിനകത്ത് വെറുതെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. മോണോറെയിൽ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള സ്ഥലമാണ് കാണുന്നത്. അത്യാവശ്യം വാക്കിംഗ് ഏരിയാസ്, പിന്നെ അത്യാവശ്യം കടലിൻ്റെ കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റുന്ന ഏരിയാസ്, വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം അടങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഇവിടെ ക്ലോസ് ആവുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.